ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അതൊക്കെ ഞങ്ങളെ ഇമാമിങ്ങളല്ലേ, നിങ്ങൾക്ക് അത് പറ്റൂലല്ലോ. നിങ്ങൾക്ക് ഖുർആന് തുല്യമായ ഒരു പണ്ഡിതനില്ലേ? അതല്ലേ ഇബ്നു തൈമിയ്യ. നിങ്ങളെ വിചിന്തനമല്ലേ ഇത്? നിങ്ങളെ പത്രത്തിൽ വിചിന്തനം. ഈ വിചിന്തനത്തിൽ നിങ്ങൾ എഴുതിയത് എന്താണ്? എന്താ പറയുന്നത്? ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. ഖുർആനിന് തുല്യമായിട്ടൊരു പണ്ഡിതൻ അള്ളാന്റെ കലാമിനോട് യോജിക്കുന്നു, കലാമിനോട് കടപിടിക്കുന്ന ഒരു പണ്ഡിതൻ, അള്ളാഹിനോട് യോജിക്കുന്നു, കലാമിനോട് യോജിക്കുന്ന ഒരു കലാം ഹരിദ് ഇബ്നു തൈമിയ്യ ഇബ്നു അബ്ദുൽ വഹാബ്. ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. നിങ്ങളെ വിചിന്തനമാണിത്. ഈ വിചിന്തനം 2005 ഫെബ്രുവരി 25. അങ്ങനെ നിങ്ങൾ ഖുർആനിന് തുല്യമായി കാണുന്ന പണ്ഡിതൻ അല്ലേ ഇബ്നു തൈമിയ്യ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത് തിലാവു സിറാത്തിൽ മുസ്തഖീം. ഇതിലെന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖബറിന്റെ അടുക്കൽ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചപ്പോൾ സഹായം കൊടുത്തിട്ടുമുണ്ട്. കേട്ടോ മൗലൈമാരെ, വകദാരിക അയ്ലൻ മൈറുവാ അന്ന റജുലൻ ജായിലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസകാ ഇലൈൽ ജദ്ബാ അമർനമാദ ഫറാഹു ഹവ യദുറു വ യകി ഉമറ ഫയബറു വ യഖ്റുജ ഫയസ്തസ്ഖാ ഫയസ്തസ്ഖി ബിന്നാസ് فإن هذا ليس من هذا الباب ومثل هذا يقع كثيرا لمن هو دون النبي صلى الله عليه وسلم وعارف من هذه الوقائع كثيرا الله من رسول الله سميت ونت نبي صلى الله عليه وسلم تنگളോട് ക്ഷാമമുള്ള സമയത്ത് നബിയോട് വന്ന് ക്ഷാമത്തെ സംബന്ധിച്ച് അവലാദി ഖബറിങ്കൽ വന്ന് ബോധിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചില നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് എനിക്കറിയാം. ഇതുപോലെ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചില സംഗതികൾ അപേക്ഷിച്ചു, അല്ലെങ്കിൽ നബി അല്ലാത്ത മറ്റു ചില മഹാന്മാരോട് അപേക്ഷിച്ചു. മിൻ ഉമ്മത്തിഹി, നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട. എന്തിനാണ് അപേക്ഷിച്ചത്? ഹാജത്തുഹു, അവർ ആവശ്യം നിർവഹിച്ചു കിട്ടാനാണ് മരിച്ചുപോയ മഹാന്മാരോട് അപേക്ഷിച്ചത്. ഫതുഖലാലഹു, എന്നിട്ട് അവരെ അപേക്ഷ അനുസരിച്ച് അവർക്ക് അത് വീട്ടിക്കിട്ടി, അവരെ മുറാദ് ഹാസിലായി. ഫൈനഹാദാ ഖദ്വ കസീറൻ, ഇത് ധാരാളം സംഭവിച്ച കാര്യമാണ് മക്കളെ. നബിയോട് ചോദിച്ചിട്ടും കിട്ടിയിട്ടുണ്ട്, നബിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാന്മാരോട് ചോദിച്ചിട്ടും മുറാദ് ഹാസിലായിട്ടുണ്ട്. വലൈസ ഹുവ മിമ്മാ നഹ്നുഫീ, ഞാൻ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. അയാൾ പറയാണ് വലൈക അന്താലമ അന്ന ഇജാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ശരിക്കും മനസ്സിലാക്കണം അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കൊടുത്തത്. ഔ ഗൈരിഹി, അല്ലേ റസൂലല്ലാത്ത മഹാന്മാർ ഉത്തരം കൊടുത്തത്. ലിഹാ ഉലൈ സായിലീന, ഈ ഖബറിന്റെ അടുക്ക പോയിട്ടും മറ്റും ചോദിച്ചവർക്ക്, വിളിച്ച് സഹായം തേടിയവർക്ക് ഉത്തരം കൊടുത്തത്. ലൈസ മിമ്മാ യദുല്ലു അല ഇസ്തിബാബി സുആലി, അതുകൊണ്ട് അവരോട് ചോദിക്കൽ സുന്നത്താണെന്ന് കിട്ടൂല. സുന്നത്താണ് അയാൾ പറയുന്നില്ല, നമ്മൾ പറയാത്ത പറയണ്ട, സുന്നത്താണ് എന്ന് കിട്ടൂല, സുന്നത്താണ് നിങ്ങൾ പറയണ്ട. പക്ഷെ ചോദിച്ചാ മുശരിക്കാവോ? അയാൾ തന്നെ പറയട്ടെ. അയാൾ പിന്നെയും പറയാണ് ഫൈനഹു ഹുവൽ ഖായിലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അദക്കും ലയസ്അലുനിൽ മസ്അലത വഅതീഹി ഇയാഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാചിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നോട് യാചിച്ചാൽ ഞാൻ കൊടുക്കും, പക്ഷെ ആവശ്യമില്ലാതെ യാചിക്കുകയാണെങ്കിൽ ഫയഖ്റുജു ബിഹി യതബത്തുഹാ നാറൽ, ആവശ്യമില്ലാതെ യാചിക്കുന്നവൻ തീയും വാങ്ങിയിട്ടാണ് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഫഖാലു യാ റസൂലല്ലാ, ചോദിച്ചു, യാചകന്മാരെ സംബന്ധിച്ച് വന്നൊരു ഹദീസാണ്. അപ്പൊ അവർ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഫലിമ തൂതീൻ, പിന്നെ യാചിക്കുന്നവർക്ക് തങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? കാല യബൂന ഇല്ലാ യസ്അലൂനി, അവരെന്നോട് യാചിക്കുകയാണ്, എനിക്കാണെങ്കിലോ ബഹീൽ തരം കാണിക്കാൻ പറ്റൂല, ചോദിച്ചാ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് യാചനയെ സംബന്ധിച്ച് വന്നൊരു ഹദീസ് അവിടെ ഉദ്ധരിച്ചിട്ട് അയാൾ ഉരുണ്ട് മറിഞ്ഞിട്ട് പറയുന്ന വാചകം കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷ സമർപ്പിക്കുന്ന കക്ഷികൾ, അവരവസ്ഥ അവസ്ഥയുള്ള കക്ഷികൾക്ക് ലൗലം യുജാബു, നബി ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ലത്തറബ ഈമാനുഹും, അവരെ വിശ്വാസം പടച്ചു പോകും. അതുകൊണ്ട് നബി ഖബറിൽ വെച്ച് സഹായിക്കുന്നത് കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാതി കാനു കദാലിക, ജീവിതകാലത്ത് നബിയോട് ഒരാൾ യാചിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ നബി ഞങ്ങളെ നേതാവായി
ആയിട്ട് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന വല്ലായ്മ കൊണ്ട് അയാളെ ഈമാൻ പോയി പോകുന്നത് പോലെ വഫാത്തിന്റെ ശേഷം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം കുറഞ്ഞ് അയാളെ ഈമാൻ നശിച്ചു പോകുമെന്ന് പേടി കൊണ്ടാണ് ഞാൻ മരിച്ചതിന് വഫാത്തിന് ശേഷവും അപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അതാ ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നു. എന്തായത്? അല്ലാഹുവിന്റെ റസൂല് ഖബറിന് കൊടുക്കുന്നു, സഹായം ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നു. അങ്ങനെ നബി കൊടുക്കാനുള്ള കാരണം എന്താന്നാ ഇബ്നു തൈമിയ പറയുന്നത്? കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ചവരെ ഈമാൻ കേടുവരൂ. ചോദിച്ചതുകൊണ്ട് എന്തായാലും ഈമാൻ കേട് വന്നിട്ടില്ല, ചോദിച്ചത് കൊണ്ട് ഒരു കേടു ഈമാൻ വന്നിട്ടില്ല. ചോദിച്ചിട്ട് നബി കൊടുത്തില്ലെങ്കിൽ വല്ലായ്മ ഉണ്ടായാ ഈമാൻ കേടുവരൂ. അതുകൊണ്ട് എന്താ നബി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതല്ലേ ഇബ്നു തൈമിയ വരെ എഴുതിയത്? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഈ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയത്? ഇബ്നു തൈമിയ ഖുർആൻ പോലെയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്?